ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്ജിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ചപ്പാത്തിക്കൊപ്പം അതുപോലെ തന്നെ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കേഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് അതൊരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച വെള്ളമൊക്കെ കളയുക ഇതുപോലെ അരിഞ്ഞെടുക്കുക നമ്മൾ തോരനരിയുന്ന പോലെ അരിയരുത് കുറച്ച് വലുപ്പത്തിൽ വലുപ്പത്തിലരിയണം കണ്ടില്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ വല്ലാതെ ചെറുതുമല്ല വല്ലാതെ വലുതുമല്ല ആ രീതിയിൽ അരിഞ്ഞെടുക്കുക ഇനി അതിന് വേണ്ടിയിട്ട് പിന്നെ സവാള അരിഞ്ഞെടുക്കണം രണ്ട് മീഡിയം സൈസുള്ള സവാള നല്ല വലുതാണെങ്കിൽ ഒന്നെടുത്താലും മതി അതിങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് മൂന്നോ നാലോ വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒന്നെടുത്താൽ മതി പച്ച ഉരുളക്കിഴങ്ങാണ് വേവിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക ഇപ്പം ഇത് ഉള്ളി ഈ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാട്ടോ ഇതിനേക്കാൾ അങ്ങനെ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കരുത് കുറച്ച് സാമാന്യം വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക വല്ലാതെ അങ്ങനെ കട്ടിയിലും അല്ല എന്നാ വല്ലാതെ അങ്ങനെ നൈസായിട്ടും അല്ല ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക അപ്പം അതോടുകൂടി തന്നെ ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിട്ടോ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന്റെ ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം സവാള ഒന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് സവാള വഴറ്റണം എന്നിട്ട് ഇത് അടച്ചു വെക്കാവൂ അടച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് സോഫ്റ്റ് ആവണം ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂണിനേക്കാ കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലി ആണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു രണ്ട് ഉണക്കമുളക് ഒന്ന് കുത്തിച്ചതച്ചതായാലും മതി കേട്ടോ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങളിത് ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുക അതായത് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ചധികം മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെയാണ് മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം ഞാനിപ്പോൾ ഇത് ചോറിനാണ് എടുക്കുന്നത് ചപ്പാത്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയൊക്കെ ചേർക്കാം കേട്ടോ അതിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ മല്ലിപ്പൊടി ഇല്ലാതെ നല്ല ടേസ്റ്റ് തന്നെയാണ് മല്ലിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ഗരം മസാല വേണമെങ്കിൽ അതും ചേർക്കാം ഇനി ആ വെണ്ടയ്ക്ക് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന്റെ ശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് അടച്ചിരിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിത് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഉരുളക്കിഴങ്ങിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ചു വയ്ക്കുക എത്രയാണോ സോഫ്റ്റ് ആവേണ്ട സമയം അത്രയും അടച്ചുവെച്ചാൽ മതി കൂടുതലായിട്ട് കുക്ക് ചെയ്യരുത് അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ പച്ച കളറില്ലേ അത് നഷ്ടപ്പെടരുത് ഇപ്പോൾ ഇതാ വെണ്ടയ്ക്ക പാകത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇത്രയും മതി ഇതിൽ കൂടുതൽ വെണ്ടയ്ക്ക വേവിക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് തുറന്നിട്ട് കുറച്ച് നേരം ഒന്ന് വയ്ക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിലുള്ള ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ അല്ലെ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര വേണ്ടു ആ വെണ്ടയ്ക്കയുടെ കളറൊന്നും നഷ്ടപ്പെടാതെ അങ്ങനെ ഓവർ കുക്ക് ചെയ്യാതെ രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ എന്നാൽ വെണ്ടയ്ക്ക് വേവും വേണം സോഫ്റ്റ് ആവുകയും വേണം അപ്പോൾ ആ രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാ വെണ്ടയ്ക്കും ഉരുളക്കിഴയും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കറക്റ്റായിരിക്കുന്നു ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം ഇതിന് ഉണ്ടാക്കി ഉടനെ തന്നെ അടച്ചു വെക്കരുത് കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു ആവിയൊക്കെ വീണിട്ട് ആ വെള്ളമൊക്കെ വീണിട്ട് പിന്നെ അത് വല്ലാതെ ഇങ്ങനെ സോഫ്റ്റ് ആയി മാറും ആ ഒരു ടേസ്റ്റൊക്കെ പോവും അപ്പോൾ അതൊന്ന് തണുത്തതിൻ്റെ ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൽ അധികം ഇങ്ങനെ മസാല ചേർക്കാറില്ല ചപ്പാത്തിക്കും ചോറിനൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്